നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീക്കിലി ഹെയർ ഓയിലിംഗ് റൂട്ടീൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ വീക്കും ഇതുപോലെ ഹെയറൊക്കെ നല്ലതുപോലെ ഓയിൽ ചെയ്യുവാണെങ്കിൽ മുടി എപ്പോൾ വളർന്നു ചോദിച്ചാൽ മതി കേട്ടോ. കാരണം ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും, നമ്മൾ മുടിയിൽ നല്ലതുപോലെ എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത്രയും റിലാക്സ്ഡ് ആവും. മാത്രമല്ല നമുക്ക് അത്രയും തലമുടിയും അതുപോലെ തന്നെ തലയിലൊക്കെ ഭയങ്കരമായിട്ട് റിഫ്രഷ്മെൻറ്റും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയും നല്ല കൂളായിട്ടുള്ള സാഹചര്യം ആകുമ്പോൾ മുടി പൊട്ടാനും ഒക്കെ ചാൻസ് കുറയും. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിലും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വന്നാലോ. അതിന് മുൻപായി നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്യും കൂടി വേണം. എങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അല്ലേ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ സാധാരണ ഓയിലാണ്, കോക്കനട്ട് ഓയിൽ. ഇപ്പം നിങ്ങൾ ഏതാ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് തന്നെ തേക്കുക കേട്ടോ, ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ രീതികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശരിക്കും ഇതിനുവേണ്ടി ആകെ വേണ്ടത് ഈ ഒരു ഇങ്ങനത്തെ ഒരു ചീർപ്പാണ് കേട്ടോ, ഒത്തിരി വിടവുള്ള ചീർപ്പ്, പല്ലകന്നിട്ടുള്ളതെന്ന് നമ്മളൊക്കെ പറയുന്നത്. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നല്ലതുപോലെ കെട്ടൊക്കെ മാറണം. പല്ല് അടുപ്പിച്ചുള്ള ചീർപ്പാവുമ്പോൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും നല്ലതുപോലെ മുടി കൊഴിയും. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ അത്രയും, ഞാൻ പുറത്ത് പോകുമ്പോഴെങ്ങാനും അത് വെച്ചിട്ട് ഏരിയയിലായി എന്നാലും വളരെ കുറവാണ്. ഇങ്ങനത്തെ കൊണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയുക, മുടി കൊഴിച്ചിലൊക്കെ ഒരുപാട് കുറയും. ഇങ്ങനത്തെ യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ അല്ലെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് കുറയും, അത് നമുക്ക് നല്ലതുപോലെ എക്സ്പീരിയൻസ് ചെയ്യും കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴേക്കും. അപ്പോൾ അങ്ങനെ മുടി നല്ലതുപോലെ ചെട തീർത്തതിന് ശേഷം നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യുന്നത് അതെടുക്കുക. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് നെറ്റിയിലാണെന്ന് തന്നെ തുടങ്ങും. ഇപ്പോൾ ചിലർ നിറയിലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ തുടങ്ങുന്നവരുണ്ട്, അങ്ങനെയായാലും ചെയ്യാം. അപ്പോൾ ചിലർക്ക് നിറയിൽ ആക്കുമ്പോൾ പെണ്ണ ഡയറക്റ്റ് എത്തുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായി, ഇപ്പോൾ നീർക്കെട്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഏറ്റവും അവസാനം നെറ്റിലേക്ക് നിറയിലേക്ക് ആക്കിയാലും മതി. എന്നിട്ട് ഇവിടെയൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്യുക, അപ്പോഴാണ് അവിടെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നടക്കുക. അപ്പോൾ അങ്ങനെ ഏത് ഭാഗത്തേക്കൊക്കെയാണ്, അപ്പോൾ നമുക്ക് നമ്മുടെ മുടീനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. ഇവിടെയൊക്കെ തൊടുമ്പോൾ ഇവിടെ നിന്നൊക്കെ നന്നായി കൊഴിയുന്നുണ്ട്, അപ്പോൾ അവിടെയൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്യുക. എത്ര നേരം മസാജ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരം ചെയ്യുന്നത് മുടിക്ക് അത്രയും നല്ലതാണ്. കൈയാണ് മുടിയിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള വളമെന്നാണ് പറയുന്നത്. നമ്മൾ പറയില്ലേ ആ എണ്ണ തേച്ചാൽ നല്ലത്, ഈ എണ്ണ തേച്ചാൽ നല്ലത്, ഏത് എണ്ണ തേക്കണേക്കാളും നമ്മൾ ഏത് കൈ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റിയിരിക്കും. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ തേച്ച് തരുന്ന സമയത്ത് നല്ലതുപോലെ വളരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ നോക്കി തുടങ്ങുമ്പോൾ, മുടിയാക്കി തുടങ്ങുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് പോലെ തോന്നുന്നുണ്ടാവില്ല, അത് നമ്മുടെ കെയർ കുറയുന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ്, നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന കൈയൊക്കെ ആയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാവും. ആ അപ്പോൾ പറഞ്ഞു വന്ന് ടോപ്പിക്കിനേ പോയില്ലേ. അപ്പോൾ അങ്ങനെ മുടി എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യം ഇങ്ങനെ വിടവാക്കി ഇടുക, രണ്ട് സൈഡിലേക്ക് ഇടുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ ഗ്യാപ്പുകളിലൊക്കെ ഒന്ന് നല്ലതുപോലെ ആക്കി കൊടുക്കുക. പിന്നെ ഞാൻ മെയിനായിട്ട് പറ്റാറ് തല ഓട്ടിലും നല്ലതുപോലെ ആക്കും, അതുപോലെ തന്നെ തലയുടെ തുമ്പ് ഭാഗമല്ലേ തലമുടിയിലെ, അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് തേക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ തലയിലും നിറയിലും ഒക്കെ ആക്കിയിട്ടുള്ള എണ്ണ ഇങ്ങനെ മുടിയിലേക്കൊക്കെ എത്തും. അപ്പോൾ നമ്മൾ മുടിയിലും കൂടി നിറച്ചായി കഴിഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടില്ല. മാത്രമല്ല ഞാൻ അങ്ങനെ എണ്ണ കഴുകി കളയാതെ എന്താ പറയുക, ഒന്ന് ഒരു ദിവസം എണ്ണ വറ്റി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഷാമ്പൂ ഇടുകയുള്ളൂ, അല്ലാണ്ട് അന്ന് തന്നെ ഷാമ്പൂ ഇടില്ല. രണ്ട് ദിവസം ഒന്ന് ഇരുന്ന് അങ്ങനെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ മുടിക്ക് ഇപ്പോൾ ചിലവരുടെ മുടിക്ക് അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനങ്ങനെയാണ് ചെയ്യാറ്. എന്നിട്ട് നോക്കിക്കേ, ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും പറ്റത്തക്ക രീതിയിൽ ഉള്ളിലേക്കൊക്കെ നല്ലതുപോലെ ഇങ്ങനെ ചെയ്യുക. നമുക്ക് എങ്ങാനും വല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ നല്ല ഉഷാറ് കിട്ടും, നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ ഫീൽ ചെയ്യും. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചോളൂ. നമ്മൾ നല്ല തിരക്കുള്ള ദിവസമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരൽപ്പെടുത്തിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്ത് മാത്രം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് പറ്റിയിട്ടൊക്കെ വേഗം പരിപാടി അവസാനിപ്പിക്കില്ലേ, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ മുടിയുടെ അതുപോലെ തലഭാഗം, തലയുടെ സ്കാൾപ്പിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ കയ്യെത്തണം, കയ്യുമ്പോൾ എണ്ണയുണ്ടായിരിക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു കാര്യങ്ങളും ഒക്കെ സെറ്റായിട്ട് വരിക, എല്ലാ ഭാഗത്തേക്കും എത്തണം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു കിട്ടണത് അങ്ങനെ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ, നമ്മൾ നല്ലതുപോലെ മസാജ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ കണ്ട തുമ്പ് ഭാഗത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റൻസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും എത്ര കെയർ ചെയ്താലും സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ ഓയിലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ലതുപോലെ കുറഞ്ഞു കിട്ടും.
ഇങ്ങനെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ഫ്രണ്ടിലോട്ട് എല്ലാതും ഇട്ടതിന് ശേഷം ഇൻവേഷൻ മെത്തേഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരെ കംഫർട്ടബിൾ അനുസരിച്ച്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാം തേച്ച് ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ബൺ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് ശേഷം നമുക്കൊരു അര മുക്കാൽ മണിക്കൂറിന് ശേഷം നമുക്ക് കുളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫീഡ്ബാക്കൊക്കെ കമൻറ്റിൽ അറിയിക്കണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. താങ്ക് യു.